നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന 45 ദിവസം അപ്രതീക്ഷിതമായി സമ്പത്ത് വന്നു ചേരുവാൻ യോഗമുള്ള കുറച്ച് നക്ഷത്ര ജാതരയാണ് ഇന്ന് പരിചയപ്പെടുവാൻ പോകുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ പണം എന്നത് നിങ്ങളുടെ കഴിവിൻ്റെയും അന്തസ്സിൻ്റെയും ഒരു അടയാളമായി മാറിയിട്ടുണ്ട്. പണം ഒരു ദൈവമല്ല, മറിച്ച് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശക്തമായ ഒരു സ്രോതസ് അഥവാ ഉപാധിയാണ്. അതിനർത്ഥം ഇത് ദൈവത്തെപ്പോലെ തന്നെ പ്രധാനമാണ്. പണം നേടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു, എന്നാൽ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് നിങ്ങൾ പണക്കാരനാകാൻ സാധിക്കുന്നില്ലെങ്കിൽ തടസ്സങ്ങൾ മറ്റെന്തെങ്കിലുമായിരിക്കും എന്ന് വിശ്വസിക്കാം. അതിനാൽ സാമ്പത്തികമായി നിങ്ങൾ എപ്പോഴും പ്രവചനാതീതമായ ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജാതകവശാലുള്ള പ്രശ്നങ്ങൾ കാരണമായേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സമ്പത്തും ജ്യോതിഷവുമായി അഭേദ്യമായ ബന്ധം ഉണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കിലെടുത്ത് ചില നക്ഷത്രങ്ങൾക്ക് വളരെയധികം ശുഭകരമായ സമയമായിരിക്കും അഥവാ അവസ്ഥയായിരിക്കും. ഈ നക്ഷത്രങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ തന്നെ ആദ്യമായി മകയിരം, തിരുവാതിര, പൂണർതം, ഇവർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യം തന്നെ കൈവരിക്കുവാൻ സാധിക്കും. വളരെ ശുഭകരമായ സമയമാണെന്ന് കണക്കാക്കാം. ലക്ഷ്മീദേവിയുടെ പ്രത്യേക കൃപ ഇവരിൽ ഉണ്ടാകുന്നതായിരിക്കും. ഭാഗ്യപരീക്ഷണത്തിന് വളരെയധികം അനുയോജ്യമായ സമയമാണ്. ഇവരുടെ സാമ്പത്തിക വശങ്ങളൊക്കെ വളരെയധികം ശക്തമാകുന്നതായിരിക്കും. അതേപോലെ തന്നെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ ഏതെങ്കിലും ശുഭപ്രവൃത്തികൾ ആരംഭിക്കുവാനും പറ്റിയ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ സമയം എന്ന് പറയുന്നത്. അടുത്തതായി ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവർക്കും വളരെയധികം ശുഭകരമായ സമയമാണ്. ധനപരമായ നേട്ടം വന്നു ചേരാം. ലക്ഷ്മീദേവിയുടെ കൃപയാൽ നിങ്ങൾക്ക് ഈ സമയം വളരെയധികം സന്തോഷം അനുഭവപ്പെടുകയും പണനേട്ടത്തിനും ലാഭത്തിനും സാധ്യതയുണ്ട്. ജോലിക്കും ബിസിനസ്സിനും വളരെയധികം ശുഭകരമായ സമയമായിരിക്കും. ജോലിസ്ഥലത്ത് ഇവരുടെ പ്രവൃത്തികളെല്ലാം വളരെയധികം വിലമതിക്കുന്നതായി കാണപ്പെടാം. മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ വളരെയധികം അഭിനന്ദനങ്ങളും അതുവഴി ശമ്പള വർധനവും ഒക്കെ സാധ്യമാകുന്ന സമയമാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ലഭിക്കുന്നത് ഇവർക്ക് പ്രത്യേകമായ ഒരു ഊർജം പ്രദാനം ചെയ്യുകയും ഇവരുടെ കർമ്മമേഖലയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതമൊക്കെ വളരെയധികം സന്തോഷകരമായിരിക്കും. ഓഹരിയിൽ ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഭാഗ്യപരീക്ഷണത്തിനും വളരെയധികം ഉചിതമായ സമയമാണ്. ഭാഗ്യക്കുറിയൊക്കെ സ്വദേശത്തുള്ളവരും വിദേശത്തുള്ളവരും എടുത്ത് പരീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. അടുത്തതായി തിരുവോണം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങളാണ്. ലക്ഷ്മീദേവിയുടെ കൃപയാൽ ഇവർക്കും കാര്യങ്ങൾ ശുഭകരമാകും. ഇവരുടെ വരുമാനത്തിൽ വർധനവുണ്ടാകും. പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. പണനേട്ടം സാധ്യമാണ്. ലാഭവും പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. മതപരവും ആത്മീയവുമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ ഇവർക്ക് അവസരങ്ങളുണ്ടാകും. അതുവഴി ഉന്നതരായ വ്യക്തികളുമായുള്ള ബന്ധം സ്ഥാപിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു.
ഒരു പുതിയ പ്രവൃത്തി ആരംഭിക്കുന്നതിന്, അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം ഒക്കെ ആരംഭിക്കുന്നതിന് ഇവർക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. കർമ്മമേഖലയിലും ഇവർക്ക് വിജയം ഉറപ്പാക്കുവാൻ സാധിക്കും. അടുത്തതായി പൂരുരുട്ടാദി, ഉത്തരട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇവർക്കും ഈശ്വരാധീനം വളരെയധികമുണ്ട്. ദൈവാനുഗ്രഹത്തിന് യാതൊരു കുറവുമില്ല. ലക്ഷ്മീദേവിയുടെ പ്രത്യേക കൃപ ഇവർക്കുണ്ടാകുന്നതായിരിക്കും. കർമ്മമേഖലയിൽ വിജയം നേടുവാനുള്ള സാധ്യത കൂടുതലാണ്. ലക്ഷ്മീദേവിയുടെ കൃപയാൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും വളരെയധികം മുക്തി പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഭാഗ്യം പരീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിയിലായാലും ബിസിനസ്സിലായാലും വളരെയധികം പുരോഗതി ഉണ്ടാകും. പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് പറ്റിയ സമയമാണ്. അതേപോലെ തന്നെ ശമ്പള വർധനവ്, പുതിയ ജോലി എന്നിവയ്ക്കും ഉള്ള സാധ്യതകൾ കാണുന്നു. മുകളിൽ പറഞ്ഞ നക്ഷത്രക്കാരെല്ലാം തന്നെ ഭാഗ്യം അനുകൂലം ആകുവാനായി ഇവർ ലക്ഷ്മീദേവിയെയും ഒപ്പം തന്നെ വിഷ്ണു, മഹാവിഷ്ണുവിനെയും ഭജിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് തുളസിയില, തുളസിമാല എന്നിങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുകയും ഒപ്പം തന്നെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം കൂടുതലായി ലഭിക്കുവാനായി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. ഒപ്പം തന്നെ ഗൃഹത്തിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ എന്നീ മന്ത്രങ്ങൾ ഉരുവിടുന്നതും വളരെയധികം ശ്രേയസ്കരവും സകല തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ മാറുവാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുവാൻ അറിയാവുന്നവർ സഹസ്രനാമം ജപിക്കുക. പിറന്നാൾ ദിവസം അഥവാ നക്ഷത്ര ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം ഉറപ്പായും നടത്തുക. ഭാഗ്യ ദിവസവും ഭാഗ്യ സമയവും ഒക്കെ കണക്കിലെടുത്ത് ഭാഗ്യക്കുറിപ്പോലുള്ള കാര്യങ്ങൾ ഇവർക്ക് പരീക്ഷിക്കാവുന്നതും കൂടിയാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതിനുടനടി മറുപടിയും തരുന്നതായിരിക്കും. പുതിയ ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.